ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബിസ്കാപിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്കമിംഗ് നിസാൻ സണ്ണിയെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നിസാൻ എന്ന കമ്പനി മാഗ്നൈറ്റ് എന്ന കോമ്പാക്ട് എസ് യുവിലൂടെ ഇന്ത്യൻ മാർക്കറ്റിൽ പതിയെ പതിയെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ പക്ഷേ കോമ്പാക്ട് എസ് യുവി മാഗ്നൈറ്റിലൂടെ മാത്രം അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിനവർക്ക് ഇനിയും വാഹനങ്ങൾ ഇറക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 8 മുതൽ 11 കാറുകൾ വരെയാണ് നിസാൻ അടുത്ത വരാൻ പോകുന്ന 3 to 4 years ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഭാഗമാവാനുള്ള സാധ്യതയുള്ള കാറ് കൂടിയാണ് സണ്ണി. പക്ഷേ ഇത് എപ്പോഴാണ് ഇതിൻ്റെ ലോഞ്ച് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. 8 മുതൽ 11 കാറുകളെ വരെ എന്ന് ഞാൻ പറഞ്ഞു. സോ അതിൽ കൂടുതലും നിസാൻ ഫോക്കസ് ചെയ്യുന്നത് എസ് യു വികളിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എസ് യു വികളായിരിക്കും നിസാൻ ആദ്യം കൊണ്ടുവരിക. അതിനുശേഷമായിരിക്കും അവർ സെഡാൻ അതുപോലെ ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിലേക്കൊക്കെ കൂടുതൽ കാല് വയ്ക്കാൻ ശ്രമിക്കുന്നത്. ബട്ട് എനിവേ, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്കമിംഗ് നിസാൻ സണ്ണിയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. മാഗ്നൈറ്റിൻ്റെ ഗ്രില്ല് പോലെയല്ല, മൊത്തത്തിലൊരു ക്രോം സറൗണ്ട് കൊടുത്ത് അതിൻ്റെ താഴെ ഗ്ലോസ് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റോട് കൂടിയാണ് ഗ്രില്ലിൻ്റെ ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും വളരെ അപ്പീലിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. LED ഹെഡ്ലാമ്പ്സ് ആണ് ഈ വാഹനത്തിൽ ആക്ച്വലി വരുന്നത്. എല്ലാ വേരിയൻറ്റിലും സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല, പക്ഷേ ടോപ്പ് വേരിയൻറ്റിൽ LED വരും. പിന്നെ സാധാരണ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ താഴത്തായിട്ട് ഫോഗ് ലാമ്പ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ 16-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് തന്നെയാണ്. വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഡിസൈനാണ് അലോയ് വീൽസിൽ വന്നിരിക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിൽ വരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബോഡി കളർ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ക്രോമോ ആവാം. ഇവിടെ ഇപ്പോൾ എന്തായാലും ഡോർ ഹാൻഡിൽസ് ബോഡി കളർഡ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഗ്ലോസ് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിൽ OR ബീംസ് കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്, ഒബ്വിയസ്ലി അത് ഈ പ്രൈസ് പോയിൻറ്റ് എക്സ്പെക്റ്റഡ് ആണ്. അതിൽ തന്നെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇതിൻ്റെ റൂഫ് ലൈൻ ആണെങ്കിലും മൊത്തത്തിലൊരു ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തതായി ഇതിൻ്റെ റേ പ്രൊഫൈലിലേക്ക് വരുമ്പോഴും അത്യാവശ്യം അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇവിടെയും നിസാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ വരുന്നത് LED ടെയിൽ ലാമ്പ്സ് ആണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ LED ആയിരിക്കും, ഹാലജൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ, ഇതെന്തായാലും LED ആണ്. പിന്നെ എനിക്കിതിൻ്റെ ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈനിൽ എവിടേക്കും ഒരു ഫേസ്ലിഫ്റ്റ് വെർണയുടെ ലുക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് പറയുക. പിന്നെ താഴത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റും ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്പോയിലറും റിയറിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്പോയിലറിൻ്റെ ഒരു ഡിസൈൻ പോലെ നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യൻ സ്പെക് മോഡൽ അല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. സോ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ തീം ഡ്യുവൽ ടോൺ ഫിനിഷിലും അതുപോലെ ഓൾ ബ്ലാക്ക് തീമിലും അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് സ്റ്റിയറിംഗ് വീലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസും വരുന്നുണ്ട്. 8 inches ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഇൻഫാക്റ്റ് ഈ വാഹനത്തിൽ വരുന്നത് ആസ് യു നോ ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ ഒക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിന് പുറമെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് പുറമെ ബ്ലൂടൂത്ത് ആൻഡ് USB ഇതെല്ലാം എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ കണ്ടീഷനിങ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഫുള്ളി അനലോഗ് ആയിട്ടുള്ള സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു 7 inches ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇൻഫാക്റ്റ് ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ടാക്കോമീറ്റർ, ഫ്യൂൽ ഗേജ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ ഓഡോമീറ്റർ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ 7-inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലൂടെ തന്നെ അറിയാവുന്നതാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡും ഡിജിറ്റലായിട്ട് തന്നെ കാണാം. പക്ഷേ അതിന് വേറെ റൈറ്റ് സൈഡിൽ ഒരു അനലോഗ് മീറ്ററും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സണ്ണി എന്ന ഈ വാഹനം പണ്ടും ഇപ്പോഴും സ്പേസിനാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഇത് അന്ന് ലോഞ്ച് ചെയ്ത സമയത്തും ഇതിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അന്നത്തെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു വാഹനമായിരുന്നു സണ്ണി. സ്പേസിന് പുറമേ തന്നെ അത്യാവശ്യം ഫീൽ ഗുഡ് ഫീച്ചേഴ്സും ഈ വാഹനം അന്നത്തെ കാലത്ത് ഓഫർ ചെയ്തിരുന്നു. പിന്നെ പിന്നെ അത് ഔട്ട്ഡേറ്റഡ് ആയി വന്നതോടുകൂടി ആൾക്കാർക്ക് ഇതിനോടുള്ള താല്പര്യം പോയി, സെയിൽസ് കുറഞ്ഞു. അങ്ങനെയാണ് ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ആയി പോയത് തന്നെ. പക്ഷേ പുതിയ ജനറേഷൻ സണ്ണി വരുമ്പോഴും അതിൽ സ്പേസിന് കുറവൊന്നും ഉണ്ടാവില്ല. കൂടാതെ ആ കാലം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുമ്പോൾ, ഇഷ്ടം പോലുള്ള ഫീച്ചേഴ്സും പുതിയ അപ്കമിങ് സണ്ണി ഓഫർ ചെയ്യുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇതിൻ്റെ പ്രൈസ് മാക്സിമം കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ വെക്കാൻ നിസാന് സാധിക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസ് തന്നെ സണ്ണിക്കും ലഭിച്ചു തുടങ്ങും. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെഡാൻസിനുള്ള ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിന് പുറമെ SUV ഉള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹാച്ച് ബാക്കിലുള്ള ഡിമാൻഡും ഇപ്പോൾ പതിയെ പതിയെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ മിഡ് സൈസ് SUVയും അതുപോലെ കോമ്പാക്റ്റ് സബ് 4 meter കോമ്പാക്റ്റ് SUVകൾക്കൊക്കെയാണ് ഇപ്പോൾ ഡിമാൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു സെഗ്മെൻറ്റ് തന്നെ ഇനി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ടാറ്റ HPX, മഹീന്ദ്ര XUV, KUV 1W തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഇപ്പോഴും നിന്ന് പോകുന്ന ഒരു സെഗ്മെൻറ്റാണിത്.
ടാറ്റ എച്ച് പി എക്സ് ഇനി വരാൻ പോകുന്ന ഒരു വാഹനമാണ്. സോ മൈക്രോ എസ് യു വികളുടെ ഒരു സെഗ്മെൻറ്റ് കൂടി ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്നുണ്ട്. സോ ഈ അഫോർഡബിൾ കോമ്പാക്ട് എസ് യു വികളുടെ ഇടയിൽ പിടിച്ചു നിന്ന് പോകണമെങ്കിൽ സണ്ണിയുടെ പ്രൈസും അത്രയും തന്നെ കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ വെക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 8 lakhs ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വെച്ചാൽ മാത്രമേ ഈ വാഹനത്തിന് അത്യാവശ്യം സെയിൽസ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെയും സെയിൽസ് ഫിഗർ നേരെ താഴേക്ക് തന്നെ ആയിരിക്കും പോവുക. മാഗ്നൈറ്റിനെ പോലെ ഒരു ഓളം ഉണ്ടാക്കാൻ ഈ വാഹനത്തിന് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല, ഇതിൻ്റെ പ്രൈസ് ഓൺ ദി ഹയർ സൈഡ് ആണെങ്കിൽ. പക്ഷേ അതേസമയം പ്രൈസ് കോമ്പറ്റേറ്റീവ് ആണെങ്കിൽ എന്തായാലും ഈ വാഹനത്തിന് ഈ സെഗ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു വിജയം തന്നെ ലഭിക്കും. പിന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചൊന്നും നിസാൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ബേസിക്കലി 2022 അല്ലെങ്കിൽ 2023 അവിടെയൊക്കെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് വരുന്നത്. നിസാൻ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എസ് യു വികളിലായതുകൊണ്ടാണ് ഇതിൻ്റെ ലോഞ്ച് ഇത്രയും ഡിലേ ആവുന്നത്. സോ അത്രയും കാലം എടുക്കുമായിരിക്കും നിസാൻ ഇതിനെക്കുറിച്ചൊന്ന് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ഒക്കെ ചെയ്ത് വരാൻ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജസ് ഇന്ത്യൻ സ്പെക്സ് സണ്ണിയുടെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമായിരിക്കും. ഇത് ഗ്ലോബൽ ലെവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന സണ്ണിയുടെ ഇമേജസ് ആണ്. പിന്നെ എല്ലായിടത്തും ഈ വാഹനം സണ്ണി എന്നല്ല അറിയപ്പെടുന്നത്. കുറച്ച് സ്ഥലങ്ങളിൽ ഇത് ലാനി എന്നാണ് അറിയപ്പെടുന്നത്, കുറച്ച് സ്ഥലങ്ങളിൽ സണ്ണി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്, കുറച്ച് സ്ഥലങ്ങളിൽ ഇത് ആൽമെറ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, ചില സ്ഥലങ്ങളിൽ വേഴ്സ എന്ന് ഈ വാഹനം അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് സണ്ണി എന്ന പേരിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് സണ്ണി എന്ന കാറ് കുറച്ച് കാലം മുമ്പ് ഡിസ്കണ്ടിന്യൂ ആയി പോയതാണ്, അതുപോലെ അതിന് അത്ര സക്സസ്സും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ട് ക്ലിക്കായ ഒരു കാറാണ്, അല്ലാതെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു സക്സസ് ലഭിച്ചൊരു കാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേര് മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും നിസാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ഇതിൻ്റെ പേര് സണ്ണി എന്നായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ നിസാൻ ഒന്നും റിവീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഒന്ന് 1.5 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ്, 105 PS ആണ് അതിൻ്റെ പവർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എഞ്ചിനാണ്, ഡസ്റ്ററിലും കിക്സിലും ഒക്കെ കണ്ടുവന്നിരുന്ന ഒരു എഞ്ചിനാണ് ആ പെട്രോൾ എഞ്ചിൻ. ഡീസൽ എന്തായാലും വരില്ല. പിന്നെ വരാൻ പോകുന്നത് ഒരു 1.3 liter ടെർബോ പെട്രോൾ എഞ്ചിൻ ആണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഡസ്റ്ററിലും കിക്സിലും ടെർബോ എന്ന രൂപത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു എഞ്ചിനാണ് ഈ 1.3 liter ടെർബോ പെട്രോൾ എഞ്ചിൻ. അതെന്തായാലും നല്ലൊരു സ്പോർട്ടി സൂപ്പർ എഞ്ചിനാണ്. പിന്നെ ഇനി ഈ വാഹനം കുറച്ചും കൂടെ പ്രൈസിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിർത്താൻ 1 liter ടെർബോ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല, അതും ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ മാഗ്നൈറ്റിൽ വരുന്ന 1 liter ടെർബോ പെട്രോൾ എഞ്ചിൻ വിത്ത് 99 PS പവറൊക്കെ ചിലപ്പോൾ അതിലും വന്നേക്കാം. പക്ഷേ ഇതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ജസ്റ്റ് ഒരു പോസിബിലിറ്റി ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. സോ ഇതൊക്കെയാണ് അപ്കമിങ് നിസാൻ സണ്ണിയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. ഇന്നത്തെ അപ്കമിങ് നിസാൻ സണ്ണിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ പുതിയതാണെങ്കിലും ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം, കൂടെ ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഓൾസോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദി അപ്കമിങ് videos of the other cars. So subscribe ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.